അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റബീസ് വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയ ഒരു കേക്കാണ് നമ്മുടെ ട്രെസ്ലിച്ചസ് കേക്ക്. അപ്പോൾ ട്രെസ്ലിച്ചസ് കേക്കിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ തന്നെ അതാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രെസ്ലിച്ചസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട, മൂന്ന് മുട്ടയാണ് നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. മുട്ട നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി മുട്ട നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ വനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്യാം. അപ്പൊ നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പഞ്ചസാര ഇപ്പൊ ഞാൻ എടുത്തത് മൂന്ന് മുട്ടയ്ക്ക് നാല് സ്പൂൺ പഞ്ചസാരയാണ്. കാരണം ഇതിലേക്ക് ഒരു പാലിന്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് പഞ്ചസാര കുറച്ച് നാല് സ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ നമുക്കിത് കുറച്ച് കുറച്ചായി പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഓ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ മിക്സ് ചേർക്കാം. മൈദ മിക്സിലേക്ക് ഹാഫ് കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി അരിച്ചെടുത്തതാണ്. അതും പിന്നെ കുറച്ച് പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഹാഫ് കപ്പ് മൈദക്ക് കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ഒരു നോൺ സ്റ്റിക് പാനിലേക്കോ കുക്കറിലേക്കോ മാറ്റാം. ഇപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാലിന്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പൊ പാൽ മിക്സിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ വേണ്ടത് അര കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതുപോലെ അര കപ്പ് പാല്, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി എല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ 4 മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം കൂടി ഗാർണിഷ് ചെയ്ത് വെച്ചുകൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി നല്ലൊരു ഗാർണിഷിന് വേണ്ടി പിസ്ത കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രെസ്ലിച്ചസ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഉഗ്ര ടേസ്റ്റുള്ള കേക്കാണ്. നമുക്കൊരു വീട്ടിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് ഇൻഷാല്ലാ വേറൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ബൈ.